കണ്ണൂർ മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ എം കെ രാഘവൻ എം പിക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ. കണ്ണൂർ പഴയങ്ങാടിയിലാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. കോളേജിൽ ഡിവൈഎഫ്ഐ നേതാവിന് നിയമനം നൽകിയതിൽ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഭരണസമിതിക്ക് വീഴ്ച പറ്റി എന്നാണ് ഡി സി സി കണ്ടെത്തിയിരിക്കുന്നത്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, കഴിഞ്ഞ ദിവസം എം കെ രാഘവനെ വഴിയിൽ തടയുന്ന നിലയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പോയിരുന്നു. ഇപ്പോഴത് വലിയ രീതിയിലുള്ള പ്രതിഷേധമായി വളരുന്നു. എന്താണ് വിവരങ്ങൾ സജോ ദേവസ്യ? ആറിജിത്ത് മാടായി സഹകരണ കോളേജ് കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള സൊസൈറ്റി അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലെ ഉള്ള ഭരണസമിതിയാണ് ആ കോളേജ് നിയന്ത്രിക്കുന്നത്, ഭരിക്കുന്നത്. അവിടെ മൂന്ന് നിയമനങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതിൽ രണ്ടും പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകൾക്കാണ് നൽകിയത്. ഒന്ന് എം കെ രാഘവൻ എം പിയുടെ അകന്ന ബന്ധുവായ ഡിവൈഎഫ്ഐ നേതാവിനും നൽകിയെന്ന് രണ്ട് നിയമനങ്ങളിൽ ഒന്ന് ഡിവൈഎഫ്ഐ നേതാവിനും മറ്റൊന്ന് സി പി എം ബന്ധമുള്ള ആൾക്കും നൽകി എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പരാതിയും വിമർശനവും. അതിലെ പ്രതിഷേധവും വിവാദവും ഒക്കെ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്, തെരുവിലേക്ക് പ്രതിഷേധം വ്യാപിക്കുകയാണ്. നിലവിൽ പ്രവർത്തകർ എം കെ രാഘവൻ എം പിയുടെ കോലമടക്കം കാണിച്ചുകൊണ്ട് അത് കോലം കത്തിക്കും എന്നാണ് പ്രവർത്തകർ പറയുന്നത്. അവരുടെ പ്രതിഷേധം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അതിനുവേണ്ടി പാർട്ടിക്ക് വേണ്ടിയും അടിയും ഇഴിയും കൊള്ളാൻ പ്രവർത്തകരുണ്ട്. പക്ഷേ നിയമനങ്ങൾ മറ്റാരും കൊണ്ടുപോകുന്നു എന്നതാണ്. എം കെ രാഘവൻ എം പിയാണ് ഈ കോളേജിന്റെ ഭരണസമിതി ചെയർമാൻ. നേരത്തെ നിയമന ദിവസം അതുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ നടന്നപ്പോൾ എം കെ രാഘവൻ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ എത്തിയിരുന്നു. അന്ന് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിരുന്നു. അവരെ പിന്നീട് സസ്പെൻഡ് ചെയ്തു. പിന്നാലെ പ്രവർത്തകരുടെ വികാരം മാനിച്ചില്ല എന്ന് കാട്ടി എം കെ രാഘവൻ എം പി ചെയർമാനായ ഡയറക്ടർ ബോർഡിലെ അഞ്ചു പേരെ ഡി സി സിയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതായത് നിലവിൽ കണ്ണൂർ ഡി സിയും ഡി സി സിയും എം കെ രാഘവൻ എം പിയും രണ്ട് തട്ടിലാണ് എന്നതാണ്. എം കെ രാഘവൻ എം പി ഒറ്റുകാരനാണ് എന്ന മുദ്രാവാക്യമാണ്. പ്രവർത്തകരുടെ വികാരം മാനിച്ചില്ല, കോഴ വാങ്ങി നിയമനമാണ്. അങ്ങനെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിൽ ഈ നിലയിൽ കാര്യങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു. പ്രവർത്തകർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ അസാധാരണ? സി പി എം പ്രവർത്തകനെയും മാടായി കോളേജിൽ ജോലിയെടുത്തതിൽ പരിശോധിച്ചാണ് നമ്മൾ ഈ പ്രതിഷേധം. ഇത് എം കെ രാഘവൻ എം പി നടത്തിയ കോഴ വാങ്ങി നടത്തിയ നിയമനമാണ്. അതിൽ പ്രതിഷേധിച്ചിട്ടാണ് നമ്മൾ ഈ പ്രകടനം സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടി ഇപ്പൊ കൊണ്ട് അവസാനിക്കും എന്ന് നമ്മൾ ഒരിടത്താളും വിചാരിക്കണ്ട. പാർട്ടിയെ വിറ്റ് കോഴ വാങ്ങി ജീവിക്കുന്ന ഒരുത്തിനെതിനെയും സന്ധിയില്ലാത്ത സമരം തന്നെയാണ് ഈ യുവതയും ഈ ജനങ്ങളും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും നടത്തും. അതിലൊരു സംശയം വേണ്ട. കോഴ വാങ്ങുന്ന ഒരു രാഘവന്മാരെയും നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടും, അവരെ റോഡിലിറങ്ങാൻ അനുവദിക്കില്ല എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിഷേധം. കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയിലും കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റിയിലുമുള്ള പ്രവർത്തകർ കൂട്ടത്തോടുകൂടി രാജി ഇതിനകം ഡി സി സിക്ക് കൈമാറിക്കഴിഞ്ഞു. കണ്ണൂർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിവാദമായി ഇത് വളരുകയാണ്. വലിയ കൂട്ടരാജി. ഈ നിയമനം നൽകാൻ നീക്കം നടക്കുന്നതിൽ ഒരാൾ, അത് എം കെ രാഘവൻ എം പിയുടെ ബന്ധുവല്ലേ? അതുപോലെ ഈ വിഷയം ഡി സി സിയുടെ പരിഗണനയിലേക്ക് വന്നിട്ടുണ്ട്. ആ നടപടികൾ തെറ്റാണ് എന്ന വിലയിരുത്തൽ ഡി സി സി യോഗത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പരസ്യ പ്രതിഷേധങ്ങളെ അതിനിടയിലുണ്ടായ സസ്പെൻഷനെയൊക്കെ ഡി സി സി കാണുന്നത് എങ്ങനെയാണ്? ആ നടപടി പിൻവലിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചതായാണ് അറിയുന്നത്. അതായത് ഈ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒരാൾ എം കെ രാഘവൻ എം പിയുടെ ബന്ധുവാണ്. മറ്റൊരാൾ, അതായത് മൂന്ന് നിയമനങ്ങളാണ് നടന്നത്. മൂന്ന് പേർക്കും സി പി ഐയുമായാണ് ബന്ധം. ഒരാൾ ഡിവൈഎഫ്ഐയുടെ നേതാവാണ്. എം കെ രാഘവൻ എം പിയുടെ ബന്ധുവും അക്കൂട്ടത്തിലുണ്ട്. അതായത് ബന്ധു നിയമനവും ഒപ്പം പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിൽ പാർട്ടി പ്രവർത്തകരെ പരിഗണിക്കാതെ സി പി ഐ എം ബന്ധമുള്ളവർക്ക് കൊടുത്തു. ഇങ്ങനെയുള്ള വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. അതേസമയം എം കെ രാഘവൻ എം പിയെ ഇതിനകം ഡി സി സി തള്ളിയിട്ടുണ്ട്. കാരണം ഈ എം കെ രാഘവൻ എം പി ചെയർമാനായിരിക്കുന്ന ഭരണസമിതിയിലെ അഞ്ചു പേരെ ഇതിനകം ഡി സി സി പുറത്താക്കിയിട്ടുണ്ട്. ഫലത്തിൽ എം കെ രാഘവൻ എം പിക്കെതിരായ നിലപാട് കണ്ണൂർ ഡി സി സി സ്വീകരിച്ചു എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം. ഫലത്തിൽ കോൺഗ്രസിനകത്ത് നേതൃതലത്തിലുള്ള ഒരു ഭിന്നത കൂടിയായി ഇത് വളരുകയും ചെയ്യുന്നുണ്ട്. കേവലം പ്രവർത്തകരുടെ പ്രതിഷേധവും വികാരവും എന്നത് മാത്രമല്ല, നേതൃത്വവും കണ്ണൂർ ഡി സി സി ഫലത്തിൽ എം കെ രാഘവൻ എം പിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഡയറക്ടർ ബോർഡിലുള്ള അഞ്ചു പേരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഫലത്തിൽ എം കെ രാഘവൻ എം പിക്കെതിരായ നിലപാട് കൂടിയാണ് പ്രഖ്യാപിക്കുന്നത് എന്നതുകൂടി കാണണം. അതായത് ഫലത്തിൽ വലിയ തോതിലുള്ള പ്രവർത്തക രോഷത്തിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടി പ്രവർത്തക പക്ഷത്തേക്ക് കണ്ണൂരിലെ ഡി സി സി നേതൃത്വം ഔദ്യോഗികമായി എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേസമയം ആ നടപടിക്കും പ്രവർത്തകരുടെ വികാരം പ്രതിഷേധം
തണുപ്പിക്കാനായില്ല എന്ന് വേണം കാണാൻ. കാരണം ആ പ്രധാനപ്പെട്ട രണ്ട് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയും കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റിയും അടക്കം പ്രദേശത്തെ വിവിധ ബ്ലോക്ക് കമ്മിറ്റികളിലായി ആ 200-ലധികം പ്രവർത്തകർ, പാർട്ടിയുടെ ഔദ്യോഗിക മെമ്പർഷിപ്പിലുള്ള ആളുകൾ രാജി ഇതിനകം വെച്ചു കഴിഞ്ഞു എന്നാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഭാരവാഹികളടക്കം, ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ അടക്കമുണ്ട്. അവരാണ് എം കെ രാഘവൻ എം പിക്കെതിരെ അതിരൂക്ഷമായ പ്രതിഷേധമാണ്. കാരണം എം കെ രാഘവൻ ഒറ്റക്കാരനായ ആണ് എന്നാണ് മുദ്രാവാക്യം അവർ വിളിക്കുന്നത്. അതിന് ഇത് അനുവദിക്കില്ല. കാരണം ഈ കാര്യത്തിൽ നേരത്തെ പ്രതിഷേധമുണ്ടായെങ്കിലും നിയമന നടപടിയുമായി മുന്നോട്ട് പോകാൻ ഭരണസമിതി തീരുമാനിക്കുകയും മൂന്ന് പേർക്കും നിയമനം നൽകാനുള്ള തീരുമാനമെടുക്കുകയും അതിന്റെ നടപടികളിലേക്ക് ഇതിനകം കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ ആ നിയമനം വലിയ പ്രതിഷേധമുണ്ടായെങ്കിലും നടന്നു കഴിഞ്ഞു. അന്ന് ഈ യോഗത്തിലെത്തുന്ന സമയത്ത് എം കെ രാഘവൻ എം പിയെ തടയുന്ന നിലയിലേക്ക്, വലിയ പ്രതിഷേധമുയർത്തുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. പിന്നാലെ ഡി സി സിയുടെ ഇടപെടലുണ്ടാകുന്നു. ഇപ്പോഴത് ആ തെരുവിലേക്ക് നീങ്ങിക്കൊണ്ട് എം കെ രാഘവൻ എം പി ഒറ്റുകാരനാണെന്ന മുദ്രാവാക്യം, പരസ്യ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രവർത്തകർ, അതിൽ തന്നെ പ്രവർത്തകരുടെ വലിയ സാന്നിധ്യമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനോട് അന്ന് ആ പ്രവർത്തകർ തടഞ്ഞ സമയത്ത് തന്നെ ഈ എം കെ രാഘവൻ പരസ്യപ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള മറുപടിയോ വിശദീകരണമോ ഇതുമായി ബന്ധപ്പെട്ട് എം കെ രാഘവൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ സജു? അറിയത്ത് എം കെ രാഘവൻ എന്തെങ്കിലും ഒരു വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല. അദ്ദേഹം, അതായത് മാടായി കോളേജിൽ ഈ നിയമനത്തിന്റെ ഇന്റർവ്യൂ അഭിമുഖം നടക്കുന്ന വേളയിലാണ് ഈ കാര്യത്തിൽ ബന്ധു നിയമനവും ഒപ്പം രാഷ്ട്രീയ എതിർച്ചെറിയ നിൽക്കുന്ന CPIM ബന്ധമുള്ളവർക്ക് നിയമനവും എന്നിങ്ങനെയുള്ള ആരോപണം ഉന്നയിച്ച് പ്രവർത്തകർ എം പിയെ തടഞ്ഞു വെക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം പിന്നാലെ ഈ കാര്യത്തിൽ തീരുമാനമാക്കാം, ചർച്ച ചെയ്യാം എന്ന നിലയ്ക്ക് ഡി സി സി നേതൃത്വം പറഞ്ഞെങ്കിലും എന്തെങ്കിലും ഒരു ചർച്ചകളിലേക്കോ പ്രവർത്തകർ ഉന്നയിച്ച ആവശ്യം പരിഗണിക്കപ്പെടുന്നതിലേക്കോ പോയില്ല. പിന്നീട് ഡയറക്ടർ ബോർഡ് യോഗം ചേരുകയും മൂന്ന് പേരുടെയും നിയമനം അംഗീകരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് പ്രവർത്തകരുമായി ചർച്ച നടത്തി, ആ തീരുമാനം വരുന്നതിന് തൊട്ട് മുന്നോടിയായും പ്രവർത്തകരെ ഡി സി സി നേതൃത്വം ചർച്ചയ്ക്ക് വിളിക്കുകയും പരിഹാരം ഉണ്ടാക്കാം, ഡയറക്ടർ ബോർഡിനോടും എം കെ രാഘവനോടും പുനഃപരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകാമെന്ന് ഉറപ്പൊക്കെ നൽകി. അതൊന്നും പാലിക്കപ്പെട്ടില്ല. ആ നിയമനം നടക്കുമെന്ന് ഉറപ്പായി. അതിന് പിന്നാലെ ആ തീരുമാനമെടുത്തത് വിവരം പുറത്തു വന്നതിന് പിന്നാലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്തു. പക്ഷേ പ്രവർത്തകർ അവിടം കൊണ്ടും അടങ്ങിയില്ല. അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു. മണ്ഡലം കമ്മിറ്റികൾ ഒന്നൊന്നായി കൂട്ടരാജി പ്രഖ്യാപിക്കുകയും തെരുവിലേക്ക് പ്രതിഷേധവുമായി ഇറങ്ങുന്നു. അവരൊക്കെ യൂത്ത് കോൺഗ്രസിന്റെയും വിവിധ മണ്ഡലം കമ്മിറ്റികളുടെയും ബ്ലോക്ക് കമ്മിറ്റിയുടെയും ഭാരവാഹികൾ അടക്കമുള്ള പ്രവർത്തകരാണ് വലിയ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഈ കാര്യത്തിൽ പാർട്ടി, അതായത് എം കെ രാഘവൻ എം പി മൗനം പാലിക്കുകയും പാർട്ടി ഈ വിഷയത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കെതിരെ ഒരു കേവല അച്ചടക്ക നടപടി എന്ന നിലയ്ക്ക് ഒരു തീരുമാനവും എടുത്തു. അത് പക്ഷേ പ്രവർത്തകരുടെ വികാരം തണുപ്പിക്കാൻ പര്യാപ്തമാകുന്നില്ല എന്നതാണ് കാണേണ്ടത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. തത്സമയ വിവരങ്ങളാണ് സജോ ദേവസ്യ പങ്കുവെക്കുന്നത്. കണ്ണൂർ മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ എം കെ രാഘവനെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. കണ്ണൂർ പഴയങ്ങാടിയിലാണ് പ്രവർത്തകർ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. കോളേജിൽ DYFI നേതാവിന്, ഒപ്പം തന്നെ എം കെ രാഘവൻ എം പിയുടെ ബന്ധുവിന് നിയമനം നൽകിയതിൽ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഭരണസമിതിക്ക് വീഴ്ച പറ്റി എന്ന വിമർശനം ഉയർത്തിക്കൊണ്ടാണ് വലിയ പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകർ കടക്കുന്നത്.